എല്ലാം ഞാൻ പറയാം. ഒന്ന് ക്ഷമിക്കൂ, ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, അല്പം ക്ഷമിക്കൂ പ്ലീസ്. ഇപ്പൊ തൃപ്തി ആയല്ലോ തനിക്ക്. ഈ യൂണിഫോം ആളെ കൊല്ലാനുള്ള ലൈസൻസ് അല്ല. It's my mistake, sir. എന്താവാൻ, ഒന്നും നടക്കില്ല മോളെ. നമ്മളെ പോലെ ഗതികെട്ടവർക്ക് പഠിത്തവും പത്രാസൊന്നും പറഞ്ഞില്ല. എന്താ ബാങ്ക് മാനേജർ പറഞ്ഞേ? പഠിക്കാൻ വായ്പ തരണമെങ്കിലേ ഈട് കൊടുക്കണോന്ന്. ഈ പുറമ്പോക്കാരൻ എന്നാ എടുത്ത് ഈട് കൊടുക്കാന്? വിദ്യാഭ്യാസ വായ്പക്ക് ഈടൊന്നും വേണ്ടാന്നാണല്ലോ സർക്കാർ പറയുന്നേ. എന്നാ സർക്കാരിനോട് മേടിച്ചൊന്നാ അയാള് പറയുന്നത്? റാങ്കൊക്കെ കിട്ടിയതാന്ന് അച്ഛൻ പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു, കരഞ്ഞു കാലു പിടിച്ചു. അച്ഛാ, നാളെ ഞാനൊന്ന് പോയി നോക്കിയാലോ? എന്റെ അവസ്ഥ അറിയുമ്പോ 10ാം ക്ലാസ് മുതൽ റാങ്ക് വാങ്ങിയിട്ടുണ്ടോന്നൊക്കെ പറയുമ്പോ. തുക എത്രയായാലും എന്താ, അത് തരാനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ചിലപ്പോ സഹായിക്കാൻ തോന്നിയാലോ? നിങ്ങൾക്കൊക്കെ തന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആർക്ക് ലോൺ കൊടുക്കാനാ സാറേ? ഒന്നും വേണ്ട, സൈൻ ചെയ്യാനുള്ള എല്ലാ പേപ്പേഴ്സും ഞാൻ അങ്ങോട്ട് കൊടുത്തുവിടാം. സാറ് വരണമെന്ന് തന്നെയില്ല, പണം അക്കൗണ്ടിൽ വരും. സാറ് ആവശ്യമുള്ളപ്പോ അതിനനുസരിച്ച് വിഡ്രോ ചെയ്തോണ്ടാ മാത്രം മതി. ഓ, ദാറ്റ്സ് ഓൾ റൈറ്റ്, അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. ഓക്കെ, ബായ്. എന്താ സാർ, ഞാൻ ഒരു എഡ്യൂക്കേഷൻ ലോണിന് അച്ഛൻ ഇന്നലെ വന്നിരുന്നു. ഓ, മനസ്സിലായി. അത് നടക്കത്തില്ലെന്ന് അപ്പോഴേ അയാളോട് പറഞ്ഞതാണല്ലോ. അല്ല സാർ, വേറെ വഴിയില്ലാത്തോണ്ടാ. എല്ലാ ക്ലാസ്സിലും ഞാൻ റാങ്ക് വാങ്ങിയിട്ടുണ്ട് സാർ. കൊച്ചേ, തുറന്നു പറയാം, 25-30 ലക്ഷം ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് പഠിക്കുന്ന കാശിന് സൗകര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാ ഈ എഡ്യൂക്കേഷൻ ലോൺ, അല്ലാതെ കിടപ്പാടം പോലും ഇല്ലാത്ത. കാശിന് സൗകര്യമുള്ളവർക്ക് എന്തിനാ സാർ ലോൺ? ഓ, നീ എന്നെ പഠിപ്പിക്കാൻ ഇറങ്ങിയതല്ലേ, ഇറങ്ങണേ പുറത്ത്. ഓ, നീയൊക്കെ ഇനി പഠിച്ചിവിടെ രാജ്യം ഭരിക്കാൻ പോവല്ലേ. എടി കൊച്ചേ, എന്നെ പോലെ പുറമ്പോക്കിലും വഴിവെക്കിലും ഒക്കെ താമസിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള പണി വേറെയുണ്ട്. കാണാനും വലിയ മോശമില്ലല്ലോ, ചെമ്പടി കുറെ ഉണ്ടാക്കാം. ആ ബിസിനസ് തുടങ്ങാനേ ഒരു ലോണിന്റെ ആവശ്യമില്ല. അല്ല പിന്നെ, പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി മ്യൂസിക് കോമ്പറ്റീഷനിൽ 1ാം സമ്മാനം നേടിയ നമ്മുടെ കോളേജിന്റെ അഭിമാനമായ നമ്മുടെ കോളേജിന്റെ സ്വന്തം ബാൻഡ് പൾസ് സമ്മാനാർഹമായ ആ ഗാനം ഈ കോളേജ് ഡേയിൽ നമുക്ക് വേണ്ടി വീണ്ടും പാടുന്നു. അലിയും ഗാനമെൻ കാതിൻ്റെ വെണ്ണില താളമെന്നെൻ കൈയിൽ അതിൻ രാക്കവിഞ്ഞൊഴുകുന്നി അനുരാഗം ഹൃദയം തുടിയുണർത്തി സ്നേഹം പുതുമൊഴികൾ
പ്രായം കാലമിനിയും വെറുതെ കളയാതെ Let's rock all night. You better shake your balls and soul. I feel the mixer around. It's driving me mad. Let's drive all night. Put your hands up in the air. Show them that you care. Come on, yeah. ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ സംഭവത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ പ്രകടനം അക്രമാസക്തമായി. വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും കോലം കത്തിച്ചു. നളിനിക്ക് വായ്പ നിഷേധിച്ച ബാങ്കിന് നേരെയും നടപടിയുണ്ടായി. വിദ്യാർത്ഥികളുടെ പ്രതിഷേധ പ്രകടനങ്ങൾക്കൊപ്പം തൊഴിലാളികളും ഇതിനിടെ നളിനിയുടെ ആത്മഹത്യയുടെ യഥാർത്ഥ കാരണത്തെപ്പറ്റി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വ്യക്തിപരമായി പറഞ്ഞാൽ വിദ്യാഭ്യാസ വായ്പ കിട്ടാത്തത് കൊണ്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പെൺകൊച്ച് ചാടി ചത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ആൺകൊച്ചും കാണും. ഈ ആത്മഹത്യക്ക് വേണ്ടി പല പ്രണയകാരാശമോ മറ്റോ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി. ആ പെൺകൊച്ച് നേരെ ചൊവ്വേ ക്ലാസ്സിൽ ചെല്ലാറില്ലായിരുന്ന അതിന്റെ സാർമാര് തന്നെ പറഞ്ഞു. ആ ദിവസങ്ങളിലൊക്കെ ആ പെൺകൊച്ച് എവിടെ പോയിരിക്കായിരുന്നു? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന ആത്മഹത്യകളെ പറ്റി മൗനം പാലിച്ച് നടന്നവരാണ് ഇപ്പോൾ വാളും പരിചയവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഒരു നളിനി കൂടി ഇവിടെ മരിക്കാതിരിക്കുവാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങേണ്ടിയിരിക്കുന്നു. കാള പെറ്റെന്ന് കേട്ടപ്പോഴേ വടിയും കയറും എടുത്തിറങ്ങിയ കുട്ടിപ്പട്ടാളവും പ്രതിപക്ഷവും എല്ലാം ആദ്യം അതന്വേഷിക്കട്ടെ. അപ്പ പല കഥകളും പുറത്തു വരും. Thank you.
ബാങ്ക് മാനേജറുടെ വാദത്തിന് മുന്നിൽ ബൈ ദ പേപ്പർ പേപ്പർ ബാങ്ക് മാനേജറുടെ വാദത്തിന് പിന്നിൽ ബൈ ദ പേപ്പർ അതെ നടക്കുന്ന ഈ ന്യൂസ് കേട്ടിട്ടും ഞെട്ടാതെ തേച്ചോണ്ട് നിക്ക അല്ല ഒരുക്കം കണ്ടാ തോന്നും വൈദ്യ പീപ്പിളിനെ മറ്റേ പിടിക്കാൻ പോവാന്ന് പൊടി പിടിച്ച ഫയലുമായിട്ട് ഗുസ്തി പിടിക്കാൻ പോവാന്ന് നമുക്കല്ലേ അറിയൂ കളിയാക്ക നീയല്ലേ പറഞ്ഞത് ഈ ജോലിയായ പിന്നെ നിനക്ക് മനസ്സുമാനുണ്ടെന്ന് അത് നേര അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കത്തിയും തോക്കായിട്ട് ഇറങ്ങിയനെ അവരെ പിടിക്കാൻ കൊള്ളാം ഒരു ഐ പി എസ് കാരന്റെ ഭാര്യ പറയുന്ന വാചകം കൊള്ളാം എന്താ പറഞ്ഞാലേ എന്തായാലും അവര് കൊല്ലുന്നത് നല്ല മനുഷ്യരൊന്നും അല്ലല്ലോ ആ ബാങ്ക് മാനേജരെ പോലുള്ള ദ്രോഹികളെ അല്ലേ ഞങ്ങൾ രണ്ടാളും അവരുടെ സൈഡാ രണ്ടാളോ ഞാനും പിന്നെ ദേ കുഞ്ഞു പോലീസും എന്താ ഈ തീർന്നില്ല രാഘവമ്പിള്ള ഇപ്പൊ തീരും സർ ഇത് ജാംബവന്റെ കാലത്തുള്ള ഗിയർ ബോക്സാ മൊത്തം അഴിക്കേണ്ടി വരും അല്ല സാറേ സാറിന്റെ ജീപ്പിന് എന്തോ പറ്റിയേ ജീപ്പിനൊരു ചെറിയ റിപ്പയർ ബെസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞാ സാറിന് വിഷമം തോന്നരുത് കേട്ടോ വണ്ടിക്കല്ല സാറിന്റെ ഡിപ്പാർട്ട്മെന്റ് റിപ്പയർ വേണ്ട അല്ലെങ്കിൽ പിന്നെ സാറിനെ പോലെ നല്ലൊരു ഓഫീസറെ ഇങ്ങനെ കൊണ്ടുപോയി മൂലയ്ക്ക് ഇരുത്തുവോ എന്തയ്യാടെ പേര് സത്യം സത്യനാഥൻ ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെ റിപ്പയർ ചെയ്യണമെന്നാ സത്യം പറയുന്നത് കംപ്ലീറ്റ് അഴിച്ചു പണിയുന്നു സാറേ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല കംപ്ലീറ്റ് സിസ്റ്റം അഴിച്ചു പണിയുന്നു അതെല്ലാം പണിക്കും ഇവിടെ പിള്ളേര് തുടങ്ങിയിട്ടുണ്ട് പിള്ളേരോ ആ എന്ന് വെച്ചാ ബൈ ദ പീപ്പിള് ദൈവം തമ്പുരാൻ പല പോലെ വളർത്തി വലുതാക്കിയ ദുഷ്ടന്മാരെയല്ലേ അവര് പുല്ല് പോലെ അരിഞ്ഞു കളണേ സാറിന് എന്തൊട്ട് തോന്നിയാലും കുഴപ്പമില്ല ഞങ്ങളൊക്കെ അവരുടെ സൈഡാണ് ആ എന്നാലും നിയമത്തിന്റെ മുന്നിൽ അവർ ചെയ്യുന്നത് തെറ്റുതന്നെയാണ് ശരിയാ അവര് തെറ്റുകാര അപ്പോ ആ പെൺകുട്ടിയെ കൊന്ന ബാങ്ക് മാനേജർ ചെയ്താ ശരി ആ മതി മതി സത്യന് ഏതുവരെ പഠിച്ചു സാറേ എം എ ഫിലോസഫി എം എ ഹിസ്റ്ററി എം എ മതി 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 ഇത്രയൊക്കെ പഠിച്ചിട്ടും ഒരു ഓട്ടോ ഓടിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരന് തോന്നൽ ഇറ്റ്സ് നാച്ചുറൽ എനിക്ക് മനസ്സിലാവും ബട്ട് സത്യ ക്രൈം ഇസ് ക്രൈം ഗുഡ് മോർണിംഗ് സാർ മോർണിംഗ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് അല്ല സാറിന് വീണ്ടും പണിയായെന്നാ തോന്നണേ അതെന്താ ഫോർ ദ പീപ്പിളിന് പകരം ബൈ ദ പീപ്പിൾ ഇറങ്ങിയിരിക്കല്ലേ ഓ അതാണോ ഒരു വശത്ത് സമ്പന്ന വർഗം അനുഭവിക്കുന്ന ആഡംബര ജീവിതം ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ജീവിതാഘോഷത്തിന്റെ പ്രലോഭനത്താൽ മനസ്സ് തെറ്റിപ്പോകുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ കാത്തു നിൽക്കുന്ന ഇടനിലക്കാർ ഇതിനിടയിൽ എവിടെയോ നമ്മുടെ പെൺമക്കളുടെ മാനവും ദേഹവും ജീവിതവും ഒക്കെ വില പറയാൻ വെച്ചിരിക്കുകയാണ് ഇനി ഒരു പെൺകുട്ടി പോലും അപമാനിക്കപ്പെടാതിരിക്കാൻ നമുക്ക് ഒന്നിച്ചു പൊരുതാമെന്ന ആഹ്വാനത്തോടെ ഞാൻ ഈ ഉപവാസം ഉദ്ഘാടനം ചെയ്യുന്നു അമ്മ ഗുളിക എടുക്കാൻ മറന്നു അതാ ഞാൻ വന്നെ ഞാൻ എന്നാ കോളേജിൽ പോട്ടെ ഈ മണൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞങ്ങൾ സമ്മതിക്കത്തില്ല അത് പറയാ നീ ആരടാ ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ ഈ മണലൂറ്റിനെതിരെ ഞാൻ കൊടുത്ത കേസിന്റെ വിധി വരട്ടെ അതിനു മുമ്പ് ഈ ലോറി ഇവിടുന്ന് ഒരടി അനങ്ങില്ല എടാ നീ കളിക്കുന്ന ആരോടോ അറിയോ അറിയാം കുമാര പഞ്ചായത്തുകളെ മൊത്ത വിലക്കെടുത്ത് 10 ലോറി മണലിനുള്ള ലൈസൻസിന് പുറത്ത് 500,000 ലോഡ് മണൽ കടത്തി കോടികൾ സമ്പാദിക്കുന്ന നിന്റെ മുതലാളിമാരെ ഞങ്ങൾക്കറിയാം എനിക്കെന്തോ ഒരു ഏയ് പേടിക്കാനൊന്നും ഇല്ലെന്നേ ആലുവയിലും വടയാറ്റിലൊക്കെ ഇതിനേക്കാളും എത്ര കൊടികെട്ടിയന്മാരാ വന്നത് എന്നിട്ട് അവരൊക്കെ ഇപ്പൊ എവിടെ എന്നാലും എന്റെ ജോണി ഇത് എന്നാ രാഘവം മെമ്പർ ഒരു കാര്യം ചെയ്യും ആ മേടിച്ച പൈസ ഒക്കെ കണക്ക് പറഞ്ഞ് തിരിച്ചു കൊടുത്തേച്ച് പഞ്ചായത്തും ഭരിച്ചെങ്കിൽ ഇരുന്നോ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്താ വണ്ടി അവിടെ കിടപ്പില്ലടാ അവൻ കടവത്ത് എത്ര മണിക്കെത്തുന്ന് പറഞ്ഞേ
10:30 ബോട്ട് എടുക്കും, 10 മിനിറ്റ് നടപ്പുണ്ട്, ഒരു 10:30. ഇടിച്ച ലോറി നാഷണൽ പെർമിറ്റ് ആണല്ലോ എന്നുള്ള സംശയത്തിലാ പോലീസ് ഇപ്പോഴും. അല്ല, ഈ FIR തയ്യാറാക്കിയത് ഞാനല്ലേ. ഇപ്പഴാ ശ്വാസം നേരെ വീണത്. അല്ല, ഈയിടെ ലോറിയുടെ നിർമ്മിച്ച് ഏതാണ്ട് കേസ് തെളിഞ്ഞോ മറ്റോ. ഏയ്, അതൊന്നും ഇല്ലാന്നേ. എവിടെ തെളിയാ? ഈ ഉപ്പ് തിന്നുമ്പോ നീയൊക്കെ അറിയണം ഓരോ തുള്ളി വെള്ളത്തിന്റെയും വില. Know how to rap, shake it out from the bottom to the top, cause I'll never be the clown. Blown out for the crown, everyone just stay, we can dance for the day. Songs for the people, made by the people. I'm never gonna bring on the people, who cares? It's by the people, by the people. മണൽക്കടത്ത് സംഘം എന്നാരോപിച്ച് വൈദ പീപ്പിൾ തട്ടിക്കൊണ്ടുപോയെന്ന് കരുതപ്പെടുന്ന 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തി. പുറം കടലിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു വള്ളത്തിൽ ബന്ധിക്കപ്പെട്ട നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വൈദ പീപ്പിളിന്റെ തുടർച്ചയായ 2-ാമത്തെ ആക്രമണം സത്യത്തിൽ സംസ്ഥാനത്തേക്ക് ഞെട്ടിച്ചിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി കൂടിയായ താങ്കൾക്ക് ഇക്കാര്യത്തെ കുറിച്ച് ഒന്നും പറയാനില്ലേ? ഞങ്ങൾ ആരും ഇവിടെ വെറുതെ കയ്യും കെട്ടിയിരിക്കുകയല്ല. ദില്ലിയിലായിരുന്ന ഞാൻ എല്ലാ പരിപാടികളും റദ്ദു ചെയ്ത് ഇവിടെ പറഞ്ഞെത്തിയത് സ്റ്റേറ്റ് ഗവൺമെന്റ് എത്ര സീരിയസ് ആയാണ് ഈ സംഭവത്തെ കാണുന്നു എന്നൊരു തെളിവല്ലേ? എന്നിട്ട് എന്താ സാർ നിങ്ങളുടെ തീരുമാനം? ക്ഷമിക്കണം, ആ കാര്യങ്ങളൊക്കെ DGP നിങ്ങളോട് വിശദീകരിക്കും. സാർ, എന്താണ് സാർ നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ? 2 കൊലപാതകങ്ങൾക്ക് ശേഷവും പോലീസ് തുടർന്ന ഈ നിഷ്ക്രിയത്വത്തെ പറ്റി? സുഹൃത്തെ, പോലീസിനെ വിചാരണ ചെയ്യും മുമ്പ് നിങ്ങളൊരു കാര്യം ഓർക്കണം. നാടിനെ കിടുകിട വിറപ്പിച്ച ഫോർ ദി പീപ്പിളിനെ ഇരുമ്പഴിക്കുള്ളിലാക്കിയതും ഇതേ പോലീസാണെന്ന സത്യം. ഫോർ ദി പീപ്പിളിനെ പിടിച്ചതിന്റെ ക്രെഡിറ്റ് മൊത്തമായി സ്റ്റേറ്റ് പോലീസ് ഏറ്റെടുക്കുന്നത് ശരിയാണോ സാറേ? അതാ കമ്മീഷണർ രാജൻ മാത്യുവിനെ മാത്രം എടുക്കല്ലേ? സമ്മതിച്ചു. അതേ രാജൻ മാത്യുവിനെ തിരിച്ചു കൊണ്ടുവരാനും ബൈദി പീപ്പിൾ എന്നറിയപ്പെടുന്ന ഈ പുതിയ കൊലയാളി കൂട്ടത്തിനെതിരെയുള്ള കേസിന്റെ ചുമതല അയാളെ ഏൽപ്പിക്കാനുമാണ് ഞങ്ങളുടെ തീരുമാനം. എന്താ, തൃപ്തിയായോ? Is it true, sir? Yes, exactly true. He will come back and take charge. We will trap the bloody Bhaidi people within hours. Adikurukalka. Fine, sir. Thank you. Biggest ever terror the whole police department is facing. For the people, കയ്യോ കാലോ വെട്ടിയതല്ലേ ഉള്ളൂ. ഇതിപ്പോ കശാപ്പ് തന്നെയാണ്, the real slaughter. സത്യം പറഞ്ഞാൽ പോലീസ് ശരിക്കും ഇരുട്ടിലാണ്, പൂർണ്ണ അന്ധകാരത്തിൽ. But I have full faith that you can overcome this darkness. For the people പിടിക്കാൻ താൻ നടത്തിയ സാഹസങ്ങളും അതിന്റെ റിസ്ക്കും സഫറിംഗും ഒന്നും വേണ്ട വിധത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടില്ല. മാത്രമല്ല, ആ 4 പേരിൽ ഒരുത്തൻ ചത്തപ്പോ സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റുമല്ല തനിക്കെതിരെ നിന്നു. എനിക്ക് പോലും തന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. But then, I think this is the best chance for you to prove yourself. I wish you all success. I'll do my level best, but I request, sir, കഴിഞ്ഞ തവണത്തെ പോലെ please avoid political pressures. Emergency first responder.
ഇതുവരെ നടന്നിട്ടുള്ള രണ്ട് കൊലപാതകങ്ങളും എറണാകുളം ജില്ലയിൽ, കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ കൊച്ചി നഗരത്തെ മാത്രം പശ്ചാത്തലമാക്കി നടന്നിട്ടുള്ളതാണ്. ബൈ ദ പീപ്പിളിന് ഫോർ ദ പീപ്പിളിന്റെ ശിക്ഷാരീതിയുമായി അടിസ്ഥാനപരമായി മാറ്റമുണ്ടെങ്കിലും രണ്ടു കൂട്ടരുടെയും പാറ്റേണിൽ മാറ്റമില്ല. ആദ്യത്തെ കൊലപാതകം നടന്നത് ദാ ഇവിടെ വെണ്ടുരുത്തി പാലത്തിനരികെ. രണ്ടാമത്തെ കൊലപാതകത്തിന്റെ സ്പോട്ട് ഇവിടെ നടക്കുന്നു. രണ്ട് കൊലപാതകങ്ങൾക്കും തമ്മിലുള്ള സമാനത രണ്ടിനും പശ്ചാത്തലമായി കടലുണ്ടെന്നുള്ളതാണ്. നോക്കൂ, വെല്ലിംഗ്ടൺ ഐലൻഡ്, മുളവുകാട്, വൈപ്പിൻ, ബോൾഗാട്ടി പോലീസ് ഓൾറെഡി അരിച്ചുപെറുക്കി കഴിഞ്ഞ ചില ദ്വീപുകളാണിവ. പിന്നെയുള്ളത് പാമ്പുന്തുരുത്ത് പോലെയുള്ള ചില ഒറ്റപ്പെട്ട ദ്വീപുകളാണ്. ഇവിടങ്ങളിലേക്ക് ആരെങ്കിലും ജലമാർഗം പോവുകയോ വരികയോ ചെയ്താൽ അത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും, പ്രത്യേകിച്ച് റെഡ് അലർട്ട് ടൈമിൽ. നടുക്കടലിലേക്ക് അവരെ ആരോ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്തതാകണം. മണൽ മാഫിയ സംഘത്തെ ബൈ ദ പീപ്പിൾ കൊലപ്പെടുത്തിയ ആ ദിവസം കടലിൽ മത്സ്യബന്ധനത്തിന് പോകാത്ത ഫിഷിംഗ് ബോട്ടുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. താനാ DYSP ഹമീദനെ അറസ്റ്റ് ചെയ്ത സംഭവം എന്തെല്ലാം പുകുല ഉണ്ടാക്കരുതെന്ന് തനിക്കറിയാവോ? റെഡ് കോഫിക്ക് പകരം CMന്റെ തെറിയും കേട്ടോണ്ട് ഉറക്കപ്പായി നിണയിക്കുന്നത് താനല്ലോ, ഞാനല്ലേ. ഓക്കെ, ലീവ് ഇറ്റ്. I want to hear only one thing. താൻ ചാർജ് എടുത്തിട്ട് ദിവസങ്ങളാവുന്നു. ബൈ ദി പീപ്പിൾ എവിടെ എന്നതിനെ കുറിച്ച് ഒരു മൈന്യൂട്ട് സൂചനയെങ്കിലും തരാൻ തനിക്ക് കഴിയുമോ? Just give me some more time, sir. നിങ്ങൾ അവർക്ക് പല സഹായങ്ങളും ചെയ്തു കൊടുത്തതായിട്ട് പോലീസിന് അറിയാം. ഒരിക്കൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തതുമാണ്, അതുകൊണ്ട് ഒളിക്കാൻ നോക്കണ്ട. ഒളിക്കാനൊന്നുമില്ല, അവരിവിടെ ഇല്ല. വേണമെങ്കിൽ കയറി നോക്കാം. പിന്നെ ഞാനവരെ സഹായിച്ച കാര്യം ശരിയാ. പല സഹായങ്ങളും ഞാൻ അവർക്ക് ചെയ്തിട്ടുണ്ട്. രാജ്യരക്ഷ ചെയ്യുന്ന ഒരു പട്ടാളക്കാരന്റെ മനസ്സുറപ്പോടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒന്നരക്കാലം പട്ടാളക്കാരനെ കൊണ്ടുപോയി തല്ലിച്ചതയ്ക്കാം, ശേഷിക്കുന്ന കാലും കൈ കൂടി തല്ലിയൊടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് എന്റെ ഈ നാവിന്ന് കിട്ടില്ല. നിങ്ങളുടെ വിശ്വാസം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, ബട്ട് ഇറ്റ്സ് ഡേഞ്ചറസ്. ബി കെയർഫുൾ. നമ്മൾ ഇതുവരെ ചെയ്തത് സത്യം പറഞ്ഞാൽ കാടടച്ചുള്ള വെടിവെപ്പായിരുന്നു, ഏത് നായാട്ടുകാരനും ആദ്യം ചെയ്യുന്നത് പോലെ ഒരു കാടിലക്കൽ. നൗ വി ആർ ചേഞ്ചിങ് അവർ പ്ലാൻ എ ലിറ്റിൽ ബിറ്റ്. ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുൻപേറിയുക. ഒരു നാടൻ ചൊല്ലാണിത്. ഐ തിങ്ക് വി കാൻ അപ്ലൈ ദാറ്റ് സ്റ്റൈൽ. കമ്മീഷണർ രാജൻ മാത്യു, അയാളുടെ അന്വേഷണം ശരിയായ വഴിക്കാണ് നീങ്ങുന്നത്, പക്ഷേ അത് നമുക്കെതിരാ, നാടിനെതിരാ. അതെ, അത് മാത്രമല്ല, അയാളെ കടപ്പുറത്തിട്ട് മുരളിയും കൂട്ടിനെയും തല്ലി ചതച്ച് ബോട്ടിയാടി ചെന്ന് ശ്രീനി അയാൾ ഉപദ്രവിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി നിന്നാറിയവരൊക്കെ ഇങ്ങനെ പോയാൽ അയാളെ ഇവിടെ എത്താൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. അതിനു മുമ്പ് അയാളെ തട്ടണം. ബൈ ദ പീപ്പിൾ ഇമ്മീഡിയറ്റായി ആക്രമിക്കാൻ സാധ്യതയുള്ള ചില വമ്പന്മാരുടെ പേരുവിവര പട്ടികയാണിത്. ഇവരെ കുറിച്ചാണ് നാം ഇനി അന്വേഷിക്കാൻ പോകുന്നത്. ഇവരിലൂടെ ബൈ ദ പീപ്പിളിലേക്ക് ഒരു ഷോർട്ട് കട്ട്. നിക്ക്, തീരുമാനിക്കാൻ വരട്ടെ. ആ മനുഷ്യൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. 5 paisa കൈക്കൂലി വാങ്ങുന്നില്ല, കള്ളക്കേസ് എടുക്കുന്നില്ല. നമുക്കെതിരാണെങ്കിലും നല്ലൊരു ഓഫീസറാ, എന്തിനാ പിന്നെ? നമ്മുടെ വിവേകിനെ അയാൾ ഇടിച്ചു കൊന്നത് മല്ലി മറന്നോ? ശ്രീധരൻ ഗുരുക്കൾ, മുൻ മന്ത്രി, പാർട്ടി വിട്ടു പാർട്ടി മാറാൻ നിമിഷാർത്ഥം പോലും വേണ്ടാത്ത ഗന്ധർവ ജന്മം, കേരള ടുഡേ ചാനലിന്റെ സൈലന്റ് ഡയറക്ടർ, ദ ഗ്രേറ്റ് ബിനാമി ബിഗ് ബ്രദർ, സൽഫാൻ കീടനാശിനി കേസിൽ വിചാരണ നേരിടുന്ന ഗുരുക്കൾക്ക് നേരെ സ്വാഭാവികമായും ബൈ ദ പീപ്പിളിന്റെ ആയുധങ്ങൾ നീണ്ടേക്കാം. മല്ലി, നാട്ടിലെ കൊള്ളരായ്മകൾക്കെതിരെ ഇറങ്ങി തിരിച്ചുവരാൻ നമ്മൾ മുമ്പ് ഫോർ ദ പീപ്പിൾ ചെയ്യാൻ ശ്രമിച്ചത് തന്നെയാണ്. കമ്മീഷണർ രാജൻ മാത്യു ചെയ്തതെന്താ? ഫോർ ദ പീപ്പിളിനെ പിടിച്ചു, ഇപ്പോ നമ്മളെ പിടിക്കാൻ ശ്രമിക്കുന്നു. ഫലത്തിൽ അയാൾ നമ്മുടെ നാടിന്റെ ശത്രുക്കൾക്കാണ് സഹായം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതാനും 100,000 liter വെള്ളം മാത്രം എടുക്കാവുന്ന ഒരു കൊച്ചു ലൈസൻസിന്റെ മറവിൽ 1,000,000 liter വെള്ളം ചോർത്തി കോളയും മിനറൽ വാട്ടറും ബിയറും ആക്കി മാറ്റി ഈ നാടിനെ മരുപ്പറമ്പാക്കുന്ന മൾട്ടിനാഷണൽ കമ്പനി ഏജന്റ് ബാഷ മുഹമ്മദ്. അയാൾ നല്ലൊരു ഓഫീസറാവാം, അയാൾ ചെയ്യുന്ന അയാളുടെ ഡ്യൂട്ടി ആവാം. But that doesn't make any change. കോടതി വെറുതെ വിട്ടെങ്കിലും രാജമല്ലി കേസിലെ മുഖ്യ കുറ്റവാളി എന്ന് ജനം കരുതുന്ന മുൻ MP സ്കറിയ മണ്ണുംപ്ലാക്കൽ. So we are starting the countdown now. അപ്പോ നമ്മൾ തീരുമാനിക്കുന്നു. നമുക്ക് അറിയേണ്ടത്
രാജൻ മാത്യു അൺഒഫീഷ്യലായ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന ഏതെങ്കിലും ദിവസം തനിച്ച് സഞ്ചരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് മാത്രം. രാത്രിയോ പകലോ ഒന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പം. വല്ലി നിനക്കണത് പറ്റുക. എങ്ങോട്ടേച്ചി പോണ്ടേ? കാക്കനാട്. കാക്കനാട് പോവാൻ എത്രയാവും? കാക്കനാട് 30 രൂപ. 30 ഒന്നും തരാൻ പറ്റില്ല, 20 രൂപ തരും. വേണ്ട, ഞാനിവിടെ വരാം, കണ്ടാലേ അറിയാം ചേച്ചിക്ക് വയ്യ. എന്താ പേര്? മല്ലി. സാർ, സൽഫാൻ കേസിൽ മുൻമന്ത്രി ശ്രീധരൻ കുറുക്കൽക്ക് വേണ്ടി കോടതിയിലുള്ള ആൾജാമ്യം ഒരു മിസ്റ്റർ പി പരമശിവ ആണ്. പാപനാശം പരമശിവ. ഡ്രൈനേജ് പൈപ്പ് കൂട്ടി ശുദ്ധജലത്തിൽ മാലിന്യം കലർന്നുകൊണ്ടാണ് ഇത്ര വേഗം മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചത്. ഒന്നാമത് ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾക്ക് ചികിത്സ പ്രയാസമാണ്. അപ്പോൾ പിന്നെ ഇത്രയധികം രോഗികൾ ഒരുമിച്ചാവുമ്പോഴോ? കൈരളി ടിവിയിൽ നിന്ന് റിഹാസൽ. പരമശിവം. എന്താ സർ? കോളയിൽ വിഷാംശം അല്ലേ? ആ വാർത്ത പത്രത്തിൽ വരണമെന്ന് നിർബന്ധമുണ്ടോ അലക്സ്? നോ പ്രോബ്ലം. ഒരു നിർബന്ധവും ഇല്ല സർ. കോളയിൽ വീണ്ടും ഇപ്പൊ കൊണ്ടുവന്ന ഒന്നാം പേജിന്റെ പ്ലേറ്റ് ഇടണ്ട, മാറ്റമുണ്ട്. അതെ, മെയിൻ ന്യൂസ് മാറ്റണം. സർക്കാർ ആശുപത്രികൾ നിറഞ്ഞു കവിയുകയാണ്. ഇതുവരെ 14 പേർ മരിച്ചു കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. ഏതാണ്ട് 8 നില വളരെ ഗുരുതരമാണ്. രാജമല്ലി കേസിലെ പെൺകുട്ടിയെ മുൻ എംപി കറിയാ മണ്ണംബ്ലാക്കിൽ പീഡിപ്പിച്ചെന്ന് പറയപ്പെടുന്നത് കുട്ടിക്കാനത്തെ ഒരു മല്ലിക ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ്. ഈ പറയുന്ന പരമശിവത്തിന്റെ ഭാര്യയുടെ പേരിന്റെ രണ്ടാമത്തെ വാക്കും മല്ലിക എന്നാണ് സാർ. എന്താ ഇതൊക്കെ? ചികിത്സയില്ല, മരുന്നുമില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല ഇതിനെ വിളിക്കേണ്ടത്. മഞ്ഞപ്പിത്തം വന്ന് ഇവിടെ മരിച്ച എല്ലാ രോഗികളുടെയും കുടുംബങ്ങൾക്ക് ഞാൻ സഹായം ചെയ്യും. അവരെ ഞാൻ ഏറ്റെടുക്കുന്നു. ഓക്കെ ഓഫീസേഴ്സ്, യു ഹാവ് ഡൺ എ സ്പ്ലെൻഡിഡ് ജോബ്. എന്റേതായ നിലയിൽ ഞാൻ ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷനുകളിൽ പലതും വിരൽ ചൂണ്ടുന്നതും ഇതേ പരമശിവത്തിന് നേരെയാണ്. പരമശിവം, പാപനാശം പരമശിവം, ദ വെൽ നോൺ പൊളിറ്റിക്കൽ പ്രഷറൈസർ. 1 കോടിയിലേറെ മലയാളികൾ വായിച്ച് വിസ്മയം കൊള്ളുന്ന പത്രത്തിന്റെ 60% ഓഹരികളും ഇയാളുടേതാണ്. പൈങ്കിളി മുതൽ ബുദ്ധിജീവി വരെ ശ്വസിക്കുന്നത് ഇവന്റെ ഉച്ഛ്വാസം. കേരള ടുഡേ ചാനലിന്റെ 76% ഷെയറുകളും ഈ കൈകളിൽ ഭദ്രം. ലോകത്ത് മറ്റൊരു രാജ്യത്തും ഒരാൾക്ക് പത്രവും ചാനലും ഒരുമിച്ച് നടത്താൻ അനുമതി കിട്ടില്ല. നമ്മുടെ ഈ പ്രബുദ്ധ ജനാധിപത്യ ഭാരതത്തിലെ പൊളിറ്റിക്കൽ പരമശിവന്മാർക്ക് മാത്രം അതും അതിലപ്പുറവും സ്വന്തം. കോള കമ്പനികൾക്ക് വെള്ളം കിട്ടാനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നതിലൂടെ മാത്രം ഇവൻ സമ്പാദിക്കുന്നത് മിനിറ്റിൽ 100,000 ഇന്ത്യൻ കറൻസി. കൂടാതെ കോള കമ്പനിയുടെ പരസ്യങ്ങൾ വഴി ഇവന്റെ ചാനലിനും കോടികളുടെ നേട്ടം. ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രത്യേക കാര്യമാണ്, ഇയാൾ പങ്കെടുത്ത മിക്ക പരിപാടികളിലും സജീവ സാന്നിധ്യമായി മറ്റൊരാൾ, ഒരു ഹരിഹരമൂർത്തി. പരമശിവം ഹരിഹർജിക്ക് കൊടുക്കുന്നത് ഹരിഹർജി ഏറെ ഇഷ്ടപ്പെടുന്ന സുഖജീവിതം, മോടിയാർന്ന കാറുകൾ, ആഡംബരം നിറഞ്ഞ ഹോട്ടൽ മുറികൾ, സുഖവാസ കേന്ദ്രങ്ങളിലേക്കുള്ള സഞ്ചാരം, വിശ്വസുന്ദരികൾ. ഇങ്ങനെ പരമശിവം വിലയ്ക്ക് വാങ്ങുന്നത് കേവലം ഒരു ഹരിഹർജിയല്ല, അയാളുടെ പിന്നിലെ കോടിക്കണക്കിന് വരുന്ന വോട്ടർമാരുടെ വിശ്വാസം, വിധേയത്വം, പിന്തുണ, അവർ നൽകുന്ന സംരക്ഷണം. എനിക്ക് തോന്നുന്നു പരമശിവമാണ് തലയെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന ഉടൻ ഹരിഹർജിയാവണം. ഹരിയും ഹരിയും, ദ ഹെഡ് ആൻഡ് ദ ബോഡി. ഇതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകൂ. പ്രതിപക്ഷം കരുതിക്കൂട്ടി ചെയ്ത ഒരു ഗൂഢാലോചനയാണിത്. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണം. ഈ ചോർച്ച എവിടെ നിന്നുണ്ടായി എന്നറിയാൻ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കും. പ്രസ് ജീവനക്കാരനടക്കം ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 5 പ്രതികളെ കോടതി ജാമ്യത്തിൽ വിട്ടു.
ചോർച്ച ഏത് തലത്തിലാണ് നടന്നിരിക്കുക എന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ ചോദ്യപേപ്പർ അച്ചടിക്കുന്നതിൽ രഹസ്യ സ്വഭാവം സർക്കാർ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ജനങ്ങൾ വല്ലാതെ ഇളകിയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എന്തോന്ന് ജനം, SSLC മുതൽ IAS വരെയുള്ളതിന്റെ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നവരാ നമ്മൾ. നമ്മളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഇവിടെ ആർക്കാ ഉള്ളേ? കേസ് മുക്കാനുള്ള കാര്യം പരമേശ്വരൻ സാർ ചെയ്തോളൂ. അതൊക്കെ സാർ എമ്പിന്റെ ചെയ്തു കഴിഞ്ഞു. വരാൻ പോണ എൻട്രൻസിന്റെ ചോദ്യപേപ്പർ ഇനി ഇവിടെ വെക്കണ്ട, എങ്ങോട്ടെങ്കിലും മാറ്റണം. Come on.
മല്ലിയോ? ഗുഡ് മോർണിംഗ് ചേച്ചി. സർപ്രൈസ് ആണല്ലോ. ഇത് എവിടെയായിരുന്നു? പോലീസ് കമ്മീഷണറുടെ വീട്ടിലോട്ട് എപ്പോഴെങ്കിലും കയറി വരാമോ? വാ, അകത്തേക്ക് വാ, ഇരിക്ക്. കഴിഞ്ഞ ദിവസമേ മല്ലിയുടെ അമ്മയുടെ പ്രസംഗം ഞാൻ ടി വി കണ്ടായിരുന്നു. അപ്പോഴേ ഒന്ന് വിളിക്കണമെന്ന് കരുതിയതാ. അതെങ്ങനാ, നമ്പറും ഇല്ല അഡ്രസ്സും ഇല്ല. അതെ മല്ലി, ഇരിക്കേ, ഞാൻ ഇച്ചിരി കാപ്പി എടുക്കാം, എന്നിട്ടാവും വർത്താനം ഒക്കെ. അയ്യോ, കാപ്പിയൊന്നും വേണ്ട ചേച്ചി, ചേച്ചി മേലാതെ. അതൊന്നും സാരമില്ല, നീ അവിടെ ഇരിക്കും. കൊള്ളാം, ഈ ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ല ഞേട്ടാ, അങ്ങോട്ട് മാറിക്കേ, ഞാൻ ചെയ്യാമേ. എന്നാലും ഈ കമ്മീഷണർ സാറിന്റെ ഒരു വേലക്കാരിയെ പോലും വെക്കാത്ത, അതും ചേച്ചി ഈ അവസ്ഥയിലായിരിക്കുമ്പോ. അയ്യോ, അതെന്റെ കുറ്റവാ, എനിക്കിഷ്ടല്ല അടുക്കളയിൽ വേറെ ആരും പെരുമാറുന്നേ. അപ്പോ ഞാൻ കരുത് പ്രശ്നമായോ? ഏയ്, നീ അങ്ങനെ അല്ലല്ലോ. അപ്പോ കമ്മീഷണർ സാറിന് രാത്രി എവിടെങ്കിലും പോണ്ടി വന്ന ചേച്ചി ഇവിടെ ഒറ്റക്ക്? എനിക്ക് വയ്യാത്തോണ്ടേ ഇച്ചായൻ ഇപ്പൊ രാത്രിയിൽ എങ്ങും പോക്കില്ല. എങ്ങോട്ടും? എങ്ങോട്ടും? ആ, പിന്നെ അടുത്ത ശനിയാഴ്ച അങ്കമാലിൽ ഒരു കല്യാണത്തിന് പോകാനുണ്ട്. ശനിയാഴ്ച ഇച്ചാൻ ഒഴിവില്ലാത്തോണ്ട് വെള്ളിയാഴ്ച വല്ല ടാക്സിയും പിടിച്ചിട്ട് അപ്പേ നിങ്ങ് പോയിട്ട് പോരും. എന്നെ ഒറ്റയ്ക്കാക്കി പോണ്ടാന്നാ പുള്ളിക്കാരന്, പോയേ പറ്റൂന്ന് ഞാൻ പറഞ്ഞു. എനിക്കങ്ങനെ വയ്യായികയൊന്നും ഇല്ലെന്നേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. അയ്യോ, എന്താ ഇത്ര പെട്ടെന്ന്? ഊണ് കഴിച്ചിട്ട് പോവാം. ഏയ്, ഇനി ഒരു ദിവസം വരാച്ചി. എന്താ ഈ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുന്നേ? ഇച്ചയ, ഇത് മല്ലി, നമ്മുടെ സ്ത്രീശക്തി ഇന്ദ്രിയുടെ മോള്. ഹലോ. ഹലോ അമ്മേ, ഞാൻ അറിയും. വരട്ടെ. ഇതാണോ നീ പറഞ്ഞ പിറക്കാതെ പോയ നിന്റെ അനിയത്തി? കണ്ടിട്ടെന്ത് തോന്നുന്നു? യു റൈറ്റ്. എവിടെ വെച്ചോ കണ്ട ഒരു അമ്പലവാസി പെണ്ണ്, നമ്മുടെ ടീനയുടെ ചായ ഉണ്ടല്ലേ. അത് ശരി, അപ്പോഴേക്ക് സാറിന്റെ അനിയത്തി ആക്കിയോ. എന്റെ പരമശിവം, വേണ്ട വേണ്ട വേണ്ട, ഞാൻ എങ്ങോട്ട് തിരിയും നോക്കിയിരിക്കുക. മീഡിയയും പിന്നെ ആ പ്രതിപക്ഷ നേതാവും. മീഡിയയുടെ കാര്യം സാർ വിട്, ഞാനാണ് മീഡിയ. ഞാൻ അറിയാതെ പത്രത്തിലോ ചാനലിലോ ഒന്നും സംഭവിക്കില്ല. പിന്നെ പ്രതിപക്ഷ നേതാവ്, ഈ ഡീലിൽ അയാളും ഉണ്ടാവും. അതല്ലേ അതിന്റെ ഒരു ടെക്നിക്ക്. അയാളും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. എന്നാലും മീറ്റിംഗ് പ്ലേസ്, ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയില്ല. എന്റെ ഗസ്റ്റ് ഹൗസ്, സാറ് സർക്കാരിന്റെ അതിഥി മന്ദിരത്തിൽ അന്തി ഉറങ്ങാനൊന്ന് എത്തിയാ മതി. രാത്രി ഞാൻ എന്റെ ഒരു അംബാസഡർ അയക്കാം. ദൈവം പോലും അറിയാതെ സാറിനെ ഞാൻ എന്റെ സ്ഥലത്ത് എത്തിച്ചോളാം. ഞാൻ എത്തിക്കോളാം, പക്ഷേ എല്ലാം സൂക്ഷിച്ചു വേണം. പിന്നെ ആ പ്രതിപക്ഷത്തിന്റെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? എന്താ ഇത്ര ആലോചന? ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. ബൈ ദ പീപ്പിളിനെ പിടിക്കുന്നതിനെ പറ്റിയാണോ? ബൈ ദ പീപ്പിൾ അല്ല, അവരെക്കാൾ എത്രയോ വലിയ കൊമ്പന്മാരെ പിടിക്കുന്നതിനെ പറ്റി. വരുന്ന വെള്ളിയാഴ്ച, അതായത് 13-ാം തീയതി, രാജൻ മാത്യു ഒറ്റയ്ക്ക് പുറത്തു പോകുന്നുണ്ട്. വേണ്ട, ഇപ്പൊ തന്നെ മനുഷ്യന് ഒരു സമാധാനവും ഇല്ല. ഇനി കൊമ്പനെയും പിടിക്കണ്ട, വമ്പനെയും പിടിക്കണ്ട. അങ്കമാലിൽ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന്, ഒരു ടാക്സിയിൽ, പോലീസ് അകമ്പടി ഇല്ലാതെ. ഇല്ല സോഫി, പോകരുതെന്ന് നീ മനസ്സിനൊന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങും പോയില്ല. പക്ഷേ അവരെ തളച്ചില്ലെങ്കിൽ അവര് ഈ രാജ്യം കഷ്ണം കഷ്ണമാക്കി വിൽക്കും. സാരില്ല, നമുക്കത് കണ്ടു നിൽക്കാം മറ്റുള്ളവരെ പോലെ. എറണാകുളം അങ്കമാലി റോട്ടിൽ കയറാൻ കമ്മീഷണർ വീട്ടിൽ നിന്ന് 3 വഴികളുണ്ട്. ഇതിലേത് വഴിക്ക് വരണമെങ്കിലും ബൈപ്പാസ് ടച്ചിയാണ്ട് പറ്റില്ല. ഇനി ടൗണിൽ പോയിട്ടാണ് വരണമെന്നുണ്ടെങ്കിലും അവിടെ വരണം. ബൈപ്പാസിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള 4 കിലോമീറ്റർ ദൂരം രാത്രിയിൽ വലിയ വാഹന സഞ്ചാരമില്ലാത്ത റോഡാണ്. പോയിക്കോ, നീ എവിടെ വേണമെങ്കിലും പോയിക്കോ. വെറുതെ ഒന്നും പറയുകയില്ലെന്ന് എനിക്കറിയാം. ഞാൻ നിറഞ്ഞ മനസ്സോടെ സമ്മതിക്കുന്നു. താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്. 13-ാം തീയതി വെള്ളിയാഴ്ച, നാളും തീയതിയും നന്ന്, പ്രത്യേകിച്ച് ഇങ്ങനൊരു കാര്യത്തിന്.
ഉണർന്ന മണൽ തെക്കൻ കേരളത്തിന്റെ കടൽ തീരമാകെ പരന്നു കിടക്കുന്ന സുലഭമായ ധാതു സമ്പത്ത്. സ്വർണമണലാണത്, സ്വർണമണൽ. അന്താരാഷ്ട്ര വിപണിയിൽ ഓരോ മണൽത്തരിക്കും പൊന്നിനേക്കാൾ പ്രിയം, വൈഡൂര്യത്തേക്കാൾ വില. ഇതുപോലൊരു അവസരം ഇനി നമുക്ക് കിട്ടിയെന്ന് വരില്ല. കാര്യമൊക്കെ ശരിയാ, പക്ഷേ ഞാൻ പ്രൈവറ്റ് കോൺട്രാക്ട് കൊടുത്താൽ അപ്പത ഇയാള് മനുഷ്യക്കോട്ട. പിന്നെ സിഎംഎ, നമ്മുടെ സൂപ്പർ എക്സ്പ്രസ് ഹൈവേയുടെ കോൺട്രാക്ട് ഞാൻ പറഞ്ഞ അമേരിക്കൻ കമ്പനിക്ക് തന്നല്ലേ? ആ, അതിന്റെ പേരിലുള്ള എതിർപ്പുകൾ കുറച്ച് രൂക്ഷമാണ് പരമശിവം. ഈസി ടു ഹാൻഡിൽ. നിങ്ങൾ ആ പദ്ധതി പേരിനൊന്നും തുടങ്ങി വെക്കുക. ആറുമാസം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങി ഇവര് കേറുമല്ലോ ഭരണപക്ഷത്ത്. അപ്പോ അവരത് നടപ്പിലാക്കട്ടെ. എതിർപ്പുമായിട്ട് വരുന്നവരോട് നേതാവ് കൈമലർത്തു. അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അതെല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ പണിയാന്ന്. ശരിയല്ലേ നേതാവേ? ദീപസ്തംഭം മഹാശ്ചര്യം. അതുകൊണ്ട് നമുക്ക് കാര്യത്തിലോട്ട് വരാം. രണ്ടുപേരുടെയും വീതം എവിടെയാ ഏർപ്പാട് ചെയ്യണ്ടേ? ഇത്തവണ ദുബായ് വേണ്ട, അമേരിക്കയിലെ മോന്റെ കയ്യിലാവുമ്പോ സോഫ്റ്റ്വെയർ കമ്പനി സേഫാ. അതെ അതെ, ഇവിടെ പിന്നെ കാശായിട്ട് വേണ്ടല്ലോ. മരുമോന്റെ പേരിൽ ഷെയർ ആയിട്ടാവുമ്പോ ഒരീച്ച ഒരു അറിയില്ല, അത് മതി. ശരിയാണ്. എന്താ രാജൻ ഈ അസമയത്ത്? മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചോ? ഐ കാൺ ബിലീവ് ഇറ്റ്. എനിവേ, താനിത് വലിയ റിസ്ക്കാണ് എടുത്തത്. പരമശിവത്തിന് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചില്ല. സത്യമാണ് സാർ, ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് സംഗതി കോടതിയിലെത്തിയാൽ ഈ ഒരൊറ്റ തെളിവ് മതി, നമ്മുടെ നാട് മുഴുവൻ നേരെയാവാൻ. നമുക്ക് നാളെ ഓഫീസിൽ വെച്ച് ആലോചിച്ചിട്ട് ലോപ്പോൾസ് ഇല്ലാത്തൊരു കേസ് തന്നെ എടുക്കാമല്ലോ. എനിക്കിതിൻ്റെ ഒന്ന് രണ്ട് കോപ്പികൾ എടുക്കണം. യെസ് യെസ്, വി മസ്റ്റ് ബി മോർ കെയർഫുൾ. ഓക്കെ രാജൻ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ഹലോ. ഹലോ പരമശിവ. സമയം തൈ 11:10. ഹലോ, കമ്മീഷണർ ഇപ്പോൾ പുറപ്പെടും. ഗെറ്റ് റെഡി. അങ്ങേരുടെ കൂടെ. അയ്യോ, അത് ചേച്ചിയാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഹലോ. ഹലോ, ഇത്തവണ നമുക്ക് ആ കമ്മീഷണറെ വെറുതെ വിടാം. എന്തു പറ്റി? Oh, no!
ഹലോ പരമശിവം, ആ കമ്മീഷണർ ചത്തെന്ന് കരുതിയ പിള്ളേർ തിരിച്ചു പോന്നത്. അതുകൊണ്ട് ആ കാസറ്റിന്റെ കാര്യം അവർ ശ്രദ്ധിച്ചില്ല. നമുക്ക് അന്വേഷിക്കാം. രാജമാത്യുവിന്റെ വീടും സംഭവം നടന്ന സ്ഥലവും മറ്റും തെളിവെടുപ്പിനായി ഞാൻ കാണുന്നുണ്ട്. എല്ലാം രഹസ്യമായിരിക്കണം. ആ കാസറ്റിൽ പറഞ്ഞത് നാളെ ജനമറിഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ. ഹലോ. ആ മോളെ, ലയിച്ചതിനൊന്നുമില്ല. നീ ഇതിങ്ങനെ എപ്പോഴും വിളിക്കൊന്നും വേണ്ട. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ആ വേണ്ട വേണ്ട, നീ ഓടി പിടിച്ച് വരുമൊന്നും വേണ്ട. ആ കേട്ടിടത്തോളം അയാൾ ഏറെ ഉയരത്തില്ല. അയാളെ നേരിടാൻ നമുക്ക് ധൈര്യം, അതൊന്നു മാത്രമാണ് നമ്മുടെ ആയുധം. അത് മാത്രം മതി എത്ര ഉയരത്തിലുള്ളവനും താഴെ ഈ മണ്ണിൽ മുട്ടുകുത്തിക്കാൻ. ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബോൾഡ്. ഭാഗ്യം ധീരനെ മാത്രം തുണയ്ക്കുന്നു. ഇനിയൊരു പക്ഷേ അതിനായുള്ള പോരാട്ടത്തിൽ നമ്മളത് ഇല്ലാതായപ്പോലും. മൈലുകളോളം പരന്നു കിടക്കുന്ന ഫാക്ടറി വേസ്റ്റായ ജിപ്സം കൂമ്പാരങ്ങൾക്ക് നടുവിൽ ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു കൊച്ചു വീട്. ജിപ്സം വിഷമായതിനാൽ ആ പ്രദേശത്ത് മനുഷ്യവാസമില്ല. അപൂർവമായി മാത്രം എത്തുന്ന അതിഥിക്കായി എന്നും ഒരുങ്ങിക്കിടക്കുന്ന ആ വീട് പരമശിവത്തിന്റെ ഏറ്റവും സ്വകാര്യമായ വിനോദ സങ്കേതമാണെന്ന് ആർക്കും അറിയില്ല. നാളെ അവിടെ പരമശിവ എത്തുന്നു. അവിടെ എത്തുമ്പോൾ പതിവുള്ളതുപോലെ ഒറ്റയ്ക്ക്, ഡ്രൈവർ പോലും കൂടെ ഇല്ലാതെ. സമയനിഷ്ഠ പാലിക്കാൻ ഇഷ്ടപ്പെടുന്ന പരമശിവ കാലത്ത് 8:30 അവിടെ എത്തും.
അതിനു മുൻപ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർത്ത് നമ്മൾ ആ വീട്ടിൽ നിന്ന് പുറത്ത് കടന്നിരിക്കണം. ഇപ്പോ സമയം 8 മണി, 8:30 അയാളിവിടെ എത്തും. 9 മണിക്ക് അയാളുടെ അവസാനത്തെ സ്നൂക്കർ ഗെയിം. ഈ സംഭവത്തെ പറ്റി അന്വേഷണം നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അവരുടെ മരണത്തിൽ വ്യക്തിപരമായി ദുഃഖമുണ്ടെങ്കിലും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാർക്കുള്ള താക്കീതായാണ് ഞാൻ ഈ സംഭവത്തെ പറ്റി കാണുന്നത്. ഏതായാലും ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവർക്ക് ഇതൊരു അടിയന്യാണ്. ബൈദ പീപ്പിൾ കൊന്നതും ചത്തതൊക്കെ അവർക്ക് വേണ്ടിട്ടല്ല, ഞങ്ങൾക്കൊക്കെ വേണ്ടിയാ. വളരെ സങ്കടമുണ്ട്. ഞങ്ങളൊക്കെ മനസ്സുകൊണ്ട് അവരുടെ കൂടെ തന്നെയായിരുന്നു. ആ പിള്ളേരോട് ചെയ്തത് കഷ്ടായി. അവർ ഞങ്ങൾക്കൊക്കെ ഒരു ധൈര്യമായിരുന്നു. ഇല്ലാതാക്കുന്നത് പല ബൊമ്മമാരുടെ ആവശ്യമായിരുന്നു. അതങ്ങനെ സാധിച്ചു. അല്ലാതെ എന്തൊട്ട് പറയാനാ, പാളച്ചോടി ഇപ്പൊ കള്ളമ്പാറുടെ കൂടെയാ. അല്ലെങ്കിൽ മൂപ്പരെ ആ പിള്ളേരോട് ഈ ചന്ത ചെയ്യുവോ? നമ്മളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കണ പണിയാണ് അവരിതുവരെ ചെയ്തോണ്ടിരുന്നത്. ഇപ്പതെ അവരെ ഇല്ലാണ്ടാക്കി. എന്ന് വെച്ചൊന്നും തീരാനും പോണില്ല, അവസാനിക്കാനും പോണില്ല. അവന്റെയൊക്കെ അമ്മയുടെ ഒരു കൊള്ളാം. പുണ്യശ്ലോകങ്ങൾ ഉതിരേണ്ട നാവിൽ നിന്ന് പുലയാട്ട് കേൾക്കാൻ ബഹുരസം. ഏതായാലും തീർന്നു കിട്ടിയല്ലോ മാരണം. ഞാനൊരാള് കാരണം സാർ അവര് മരിച്ചത്. ആരെ? ബൈ ദ പീപ്പിൾ.
പരമശിവത്തെ പറ്റി സാർ അന്ന് പറഞ്ഞ രഹസ്യം മുഴുവൻ ഞാൻ അവരോട് പറഞ്ഞുപോയി. പോട്ടെ മല്ലി, കഴിഞ്ഞില്ല. നേരു പറഞ്ഞാൽ അവരെ എതിർക്കുമ്പോഴും പിടിക്കാൻ ശ്രമിക്കുമ്പോഴും എല്ലാം അറിയാതെ ഒരു ഇഷ്ടം, ഒരു ബഹുമാനം മനസ്സിൻ്റെ ഒരു കോണിൽ എനിക്ക് അവരോടുണ്ടായിരുന്നു. ഇനി ഞാനും പോവുകയാണ്. എങ്ങോട്ട്? ജയിലിലേക്ക്. ഇരുമ്പഴികൾക്ക് പുറത്ത് ഒരു തടവ് ശിക്ഷ. ആർക്കാണോ ഞാൻ മൂലം തടസ്സം, അവരെല്ലാം തീരുമാനിച്ച ഒരു തസ്തിക മാറ്റം. പക്ഷേ ഞാൻ വരും, ഞാൻ വരും നിങ്ങളെ കാണാൻ. ഉദ്ഘാടനം ചെയ്യുക. അതിന് മണിക്കൂറുകൾക്ക് മുൻപ് അയാളുടെ അന്ത്യകർമ്മ ചടങ്ങുകൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. മെഷീനിലെ ഉരുക്ക് ചങ്ങലയുടെ മുറുക്കമാണ് ആ റൈഡിന്റെ വേഗം നിയന്ത്രിക്കുക. കുതിരയുടെ കടിഞ്ഞാൺ പോലെ അതിലേതെങ്കിലും ഒരു കണ്ണിയുടെ പാതിയെങ്കിലും മുറിക്കാൻ കഴിഞ്ഞാൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ ആണ് റൈഡിന്റെ വേഗം. ആ വേഗത്തിൽ അത് രസകരമായ തമാശകളി മാത്രം. പക്ഷെ വേഗം കൂടിയാൽ The rest is destiny. പഠിതിരുന്ന ഒരു പാലത്തിന്റെ പണി അത് നമ്മുടെ പുതിയ ഞാനും പിന്നത്തെ ഈ കുഞ്ഞു പോലീസും.
ഒരു നാരങ്ങുട്ട എടുക്കണ്ടേ? ഇവിടുത്തെ എസ് പി ആ പീസ് അങ്ങോട്ട് തന്നെയാ. എന്താണ്ടോ ഈ കളിന്റെ പേര്? റോളർ കോസ്റ്റർ. ഓ, റോളർ കോസ്റ്റർ. ആ പേരിലൊരു സിനിമയുണ്ട്, താൻ കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. കാണണം. ഇതിന്റെ മേലൊരു മർഡർ അറ്റംപ്റ്റ് ഉണ്ട് ആ സിനിമയിൽ. ചുമട്ടുകാരും മറ്റും ചാക്ക് പൊക്കാൻ ഉപയോഗിക്കുന്ന കൊളുത്ത്. എന്റെ പേര് ബാലൻ നമ്പ്യാരി, പോലീസ്. പിന്നെ പിന്നെ ഞാൻ വന്നതേ ഒരു കാര്യം അറിയാനാ. ഇതാരതാണെന്നറിയാൻ നല്ല വഴിയുണ്ടോ? ഇതെല്ലാ ചുമട്ടുകാരായാലും കാണുന്നതാ സാറേ. ആരുടെ ഒന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ, ശ്രമിച്ചു നോക്കാം. ഇത് നമ്മുടെ ആരുടെയെങ്കിലും? ഇതിപ്പോ എല്ലാവരുടെയിലും ഉണ്ടാവും സാറേ. ചാക്ക് എടുക്കാനും ഉപയോഗിക്കുന്ന സാധാരണ ചാക്ക് ഇങ്ങനെ. പ്ലേ
അതല്ല ഐ ഹാവ് ഹേർഡ് ദിസ് വേർഡ് സംവേർ എൽസ് എവിടെയോ ഞാനിത് കേട്ടിട്ടുണ്ടല്ല യെസ് ദാറ്റ്സ് ഇറ്റ് നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് നിങ്ങളുടെ ക്യാമ്പസ് മാഗസിൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഒരു കോളേജിലെ മ്യൂസിക് ബാൻഡിന്റെ ഒരു പാട്ട് കാണിച്ചില്ലേ അസ്തല വിസ്ത എന്ന് തുടങ്ങുന്ന പാട്ട് അതിന്റെ കാസറ്റ് കാണുമല്ലോ അത് വേണം അർജന്റ് ഹലോ ഐ ആം ബാലൻ നമ്പ്യാർ നിങ്ങളെ പ്രിൻസിപ്പളിനൊന്ന് കാണാൻ വന്നതാ ക്ലാസ് മുറിയിലേക്ക് നോക്കിയപ്പോഴാ നിങ്ങളെ കണ്ടത് കണ്ടപ്പോ എന്തോ ഒരു മുഖപരിചയം പോലെ തോന്നി എവിടെയപ്പാ നിങ്ങളെ ഞാൻ കണ്ടത് നിങ്ങൾ പാട്ട് പാടാറുണ്ടാ യെസ് ഇടയ്ക്ക് ചിലപ്പോ ചില ഫംഗ്ഷൻസിനൊക്കെ പാടാറുണ്ട് ഓഹോ കോളേജിൽ ഞങ്ങൾക്ക് ഒരു ബാൻഡ് ഉണ്ട് ഓഹോ പേര് പൾസ് യെസ് അതന്നെ നിങ്ങളുടെ പാട്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് എന്തോ ഒരു പഞ്ച് വേണ്ടല്ലോ അതില് എന്താ അത് താമസിക്കുന്നത് ആ കോളേജും മാർക്കറ്റും ഇളക്കി മറിച്ചാൽ ആളാരെന്ന് പിടികിട്ടുമല്ലോ ഇതെന്താടോ ഇത് ഡോണ്ട് ബി സില്ലി ഇറ്റ് ഈസ് നോട്ട് ആസ് സിമ്പിൾ ആസ് ദാറ്റ് എന്ത് മലമറിക്കുന്ന തെളിവാടോ നമ്മുടെ കയ്യിലുള്ളത് അസ്ഥല വിസ്ത എന്നൊരു വാക്ക് പക്ഷേ ശ്രദ്ധിക്കണം ചാനലിലൂടെ ഒരുപാട് ആൾക്കാർ കേട്ട് കഴിഞ്ഞ പാട്ടാത് ആർക്ക് വേണമെങ്കിലും ആ വാക്ക് ഉപയോഗിക്കാം ഇല്ലേ പിന്നെ മറ്റൊന്ന് അന്ന് ക്ലാസ് റൂമിൽ വെച്ച് ഞാൻ അസ്ത്രവിസ്ത പറഞ്ഞപ്പോ അവര് വളരെ കൂളായിട്ടാ പ്രതികരിച്ചത് ഒന്നുകിൽ അവര് വളരെ തന്ത്രപരമായി പെരുമാറി അല്ലെങ്കിൽ അവർക്ക് ഈ സംഭവത്തിൽ പങ്കില്ല ഒരു ഷൂട്ടിനെ പറ്റി കിടുതാ പോലും എടുക്കാനുണ്ടാവോ അവിടെ ഇവിടെ എന്താണ് ഇല്ലാത്ത ഒരു പഴയ ടൈപ്പ് പെട്രോൾ മാക്സ് കാണുമോ താരാലോ സാറിന് പറ്റിയ വേറെ ഐറ്റിരിപ്പുണ്ട് ഇതും നോക്കേ ഒരു കേൾപ്പാട്ടിന്റെ കിട്ടിയതാ ഹലോ ഇന്ദ്രേശി ഇത് വില്യംസ് എന്താ വില്യംസ് ഞാൻ പ്രൈവറ്റ് കോണ്ടാക്ട് കൊടുത്താൽ ഈ കാസറ്റ് എന്റെ കയ്യിലിരിക്കട്ടെ വില്യംസ് അതിനു മുമ്പ് ഇതിന്റെ ഒന്ന് രണ്ട് കോപ്പിയും കൂടി എടുക്കണം ഒരെണ്ണം വില്യംസ് സൂക്ഷിക്കണം ഇത്രയും വലിയൊരു ജനവഞ്ചന പുറത്താരും അറിയാതെ പോവാൻ പാടില്ല സാമൂഹ്യ പ്രവർത്തകനും വ്യവസായ പ്രമുഖനുമായ പരമശിവം സാമുദായിക നേതാവ് ഹരിഹരമൂർത്തി എന്നിവർക്കെതിരെ സാമൂഹ്യ പ്രവർത്തക ഇന്ദിര നൽകിയ പൊതു താൽപര്യ ഹർജി കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു മുഖ്യമന്ത്രി ജോസഫ് മാത്യു പ്രതിപക്ഷ നേതാവ് എ നാരായണൻ എന്നിവർക്കെതിരെ ഹർജിയിൽ പരാമർശമുണ്ടെന്ന് അറിയുന്നു അത് ആരോപണം മാത്രമാണ് തെളിവില്ലാത്ത ആരോപണം എട്ടിച്ചമ്മറ്റ തട്ടിപ്പാണിത് തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ ഏത് കോടതിയിലും തന്റെ ഇടത്തോളം ഞാൻ നിൽക്കാം വലിയൊരു ഗൂഢാലോചനയിലെ കണ്ണി മാത്രമാണ് ഈ പറയുന്ന ഇന്ദിര സ്ത്രീശക്തി ഇന്ദിര കേരളത്തിൽ വിപ്ലവ പ്രസ്ഥാനത്തിന് വേര് പിടിപ്പിച്ച് സഖാവ് കുന്നുംപുറത്ത് ശ്രീധരന്റെയും സഖാവ് ലക്ഷ്മിയമ്മയുടെയും മകൾ ചോര കൊണ്ട് കൈ കഴുകിയവൾ അറിയാം എത്ര കോടികൾ തരാന്ന് പറഞ്ഞാലും നോ മിസ്റ്റർ പരമശിവം ഈ കാസറ്റ് കോടതിയിൽ എത്തുക തന്നെ ചെയ്യും അവർ പറയുന്നത് പോലെ തെളിവുണ്ടെങ്കിൽ ഏത് ശിക്ഷ സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ് പക്ഷേ ഒന്നോർക്കണം ഈ കാസറ്റിന്റെ കോപ്പികൾ എനിക്ക് വിശ്വാസമുള്ള പലരുടെയും കയ്യിലുണ്ട് ഇവിടുന്ന് നിങ്ങളത് കൊണ്ടുപോയാലും കോടതിയിൽ അത് എത്തുക തന്നെ ചെയ്യും ഇല്ല ഇന്ദിര രണ്ട് പെൺകുട്ടികളെ ഉപദ്രവിച്ചതിന്റെ ഗമ പരമശിവത്തിന് വേണ്ട ആരാണെന്നറിഞ്ഞിട്ടും വാതില് തുറന്നത് എന്റെ മര്യാദ
ഇറങ്ങിപ്പോകൂ എന്ന് പറയിപ്പിക്കരുത്. സാരമില്ല, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ ഈ കോടികൾ വാരിയെടുക്കാൻ രണ്ട് കൈയും നീട്ടി വേറെ പലരും ഓടി വരും. നിങ്ങൾ ഈ കേസ് ജയിക്കില്ല ഇന്ദിര. ജയിക്കും പരമശിവം. നിങ്ങൾ ഒഴുക്കുന്ന കോടികൾക്കെതിരെ കോടിക്കണക്കിന് നിസ്സഹായരായ മനുഷ്യരുടെ കണ്ണീരുണ്ടാകും എന്റെ ഒപ്പം. അതാ എന്റെ വിശ്വാസം. മൈ ലോർഡ്സ്, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൈക്കൂലി വാങ്ങിയെന്നതിന് തെളിവായ ഈ കാസറ്റ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ ഹാജരാണ്. വാട്ട് ഡു യു സേ മിസ്റ്റർ അഡ്വക്കേറ്റ് ജനറൽ? മൈ ലോർഡ്സ്, വീഡിയോ കാസറ്റ് മാത്രം തെളിവായി സ്വീകരിച്ച് ഈ ഹർജിക്ക് അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ ഈ കോടതിക്ക് സാധിക്കും. തന്നെയുമല്ല, ഈ വീഡിയോ ടേപ്പിനെ ശരിവെക്കുന്ന മറ്റെന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരിക്ക് സാധിച്ചിട്ടുമില്ല. കൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവരെ അപകീർത്തിപ്പെടുത്തുവാൻ ഹർജിക്കാരി കൂടുതൽ ഉത്സാഹവും കാട്ടും. ഈ വസ്തുത കോടതിക്ക് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. അതിനാൽ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഈ പൊതു താല്പര്യം ഹർജി എന്റെ കക്ഷികളുടെ കോടതി ചെലവ് സഹിതം നൽകി തള്ളണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. വീഡിയോ ദൃശ്യങ്ങൾ മാത്രം വിശ്വാസം ചെയ്യുന്നവർക്കെതിരെയാണ് എന്നും കല്ലേറുണ്ടായിട്ടുള്ളത്. കോടതി സത്യം തിരിച്ചറിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ എന്ന നിലയ്ക്ക് സാറിന് ഈ കേസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? സത്യത്തിന്റെ വിജയം, അതാണിത്. ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന് അന്ന് ഞാൻ പറഞ്ഞു. ഇന്നത് കോടതി ഇല്ല, എനിക്കൊന്നും പറയാനില്ല. തെളിവുകളുടെ ദൗർബല്യം കോടതിക്ക് ബോധ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കാനുള്ള ചില്ലറ ശ്രമങ്ങൾ ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ ജയിച്ചതിലല്ല, സത്യം ജയിച്ചു. തോറ്റത് ഞാനല്ല, ഈ നാടാണ്, ജനങ്ങളാണ്. ഓം ശാന്തി, ശാന്തി, ശാന്തി. ആ കാസറ്റ് ആരെ ഷൂട്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. വില്യംസിന് അത് പറഞ്ഞാ സാർ ഒരുപക്ഷെ വിശ്വസിക്കില്ല. ഒരാക്രിക്കടന്ന കിട്ടിയത്. വിശ്വസിക്കുന്നു, പക്ഷേ എനക്ക് ആ കാസറ്റ് കിട്ടാതെ പറ്റില്ലല്ലോ. പക്ഷെ കോടതി അത് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ. ശരിയാ, പക്ഷേ കഴിഞ്ഞ 30-ലേറെ വർഷങ്ങളായി പലതരം രാഷ്ട്രീയാനുഭവങ്ങളിലൂടെ കടന്നു പോന്നിട്ടുള്ള ബുദ്ധിമതിയായ ഇന്ദിര ഒരു കോപ്പി എടുത്തു വെക്കാതെ ആ കാസറ്റ് കോടതിയിൽ സമർപ്പിക്കുന്നു. എന്തോ ബാലൻ നമ്പ്യാർ വിശ്വസിക്കുന്നില്ല. ഇന്ന് വെള്ളിയാഴ്ച, അടുത്തതിന്റെ പിന്നത്തെ വെള്ളിയാഴ്ച അന്ന് ഈ ഡീൽ നടത്തിയാലും. This thing is not fake. ഇത് ക്രിയേറ്റ് ചെയ്തതല്ല, ഒറിജിനൽ ആണ്. സംശയം വേണ്ട. വില്യംസ് ഒന്ന് റിവൈൻഡ് ചെയ്യൂ. 27-ാം തീയതി വെള്ളിയാഴ്ചക്ക് പിന്നോട്ടുള്ള 2-ാമത്തെ വെള്ളിയാഴ്ച, അതായത് കഴിഞ്ഞ മാസം 13-ാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നേ ദിവസത്തിനും ഈ കാസറ്റ് ഇന്നലെയുടെ കയ്യിലെത്തുന്നതിനുമിടയിലെ 2 കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. 1, IG തോമസ് അലക്സാണ്ടർ കൊല്ലപ്പെട്ടു. 2, വൈദ പിപ്പിൾ കൊല്ലപ്പെട്ടു. 2 അപകടമരണങ്ങൾ എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ നമ്മൾ നോട്ട് ചെയ്യാതെ പോയ മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഈ വീഡിയോ എടുത്ത ദിവസം, അതായത് കഴിഞ്ഞ മാസം 13-ാം തീയതി മറ്റൊരു പ്രധാന സംഭവം ഉണ്ടായിട്ടുണ്ട്. പഴയ കമ്മീഷണർ രാജൻ മാത്യു ആക്രമിക്കപ്പെട്ട സമയം, അന്നത്തെ സംഭവത്തിൽ അയാളുടെ ഭാര്യ ഇഫ് ആൻ ഇന്റലിജന്റ് പോലീസ് ഓഫീസർ ഡിസൈഡ്സ് ടു ബി എ ക്രിമിനൽ, ഹി വിൽ ബി എൻ ഇന്റലിജന്റ് ക്രിമിനൽ. ഈ സംഭവവുമായി ഏതോ തരത്തിൽ ബന്ധമുള്ള IG തോമസ് അലക്സാണ്ടർ വധിക്കപ്പെട്ടു. ബാക്കിയുള്ളത് ഹരിഹർജി പരമശിവ. ഇനിയൊരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ഹരിഹർജിയുടെ നേർക്കായിരിക്കും അതുണ്ടാവുക. അതൊരു സിമ്പിൾ ലോജിക്കാണ്. മന്ത്രി വീണിട്ടേ രാജാവ് വീണു. നാളെ 4-ാം തീയതി കന്യാകുമാരിയിൽ ഒരു മഠത്തിൽ പ്രഭാഷണത്തിനായി പോയാൽ മടങ്ങി വരിക 6-ാം തീയതിയാണ്. 7-8 തിരുവല്ലത്ത് പിതൃതർപ്പണ ക്രിയകൾക്കായി പോകണം. പിന്നെ 10-ാം തീയതി ഒരു മാസത്തെ ഡൽഹി യാത്രക്കായി പുറപ്പെടണം. 11-ാം തീയതി അങ്ങനത്തെ നിർത്ത്. നിങ്ങൾ 8-ാം തീയതി പറഞ്ഞു, 10-ാം തീയതിയും പറഞ്ഞു. 9-ാം തീയതി എവിടെയായിരിക്കും എന്ന് പറഞ്ഞില്ല.
ഒമ്പതാം തീയതി അന്ന് ശാന്തം വിശ്രമം ഇവിടെ ധ്യാന നിലയത്തിൽ ലോകമംഗളദായകമായ പുണ്യശ്ലോകങ്ങൾ ഉരുവിട്ട് അങ്ങനെ ഇരിക്കുക. എന്തായാലും ദൈവങ്ങളോട് സൂക്ഷിക്കണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എന്നാലും പേരെന്താന്നാ പറഞ്ഞത്? ഹരിഹർജി സൂക്ഷിക്കണം. ഒൻപതാം തീയതി ഹരിഹർജിയുടെ വിശ്രമ ദിവസം. നമുക്ക് വിശ്രമമില്ലാത്ത ദിവസം. ഹരിഹർജിയുടെ ധ്യാന നിലയത്തിന് സമീപമുള്ള ടൂറിസ്റ്റ് വില്ലേജിൽ 3 നക്ഷത്ര ഹോട്ടലുകളുണ്ട്. പക്ഷേ അതിലൊന്നിൽ പോലും അയാൾ തൻ്റെ സ്വകാര്യ ലീലകൾക്കായി തങ്ങാറില്ല. ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നും കായലിലൂടെ 7 കിലോമീറ്റർ ചെന്നാൽ വെൺമണൽ ദ്വീപ്, ഒറ്റപ്പെട്ട ഒഴിഞ്ഞ തുരുത്ത്. കനേഡിയൻ കമ്പനിയായ പിയേഴ്സൺ ഹാമിൽട്ടൺ ഗ്രൂപ്സ് ഇന്ത്യയിലെ അവരുടെ ആദ്യത്തെ 7 നക്ഷത്ര റിസോർട്ട് സമുച്ചയം പണിതുയർത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെയാണ്. ഇപ്പോൾ അവിടെ ഉള്ളത് ഒരൊറ്റ റിസോർട്ട് മാത്രം. പി ആൻഡ് എച്ചിൻ്റെ പ്രതിനിധികൾക്ക് കേരളത്തിൽ വരുമ്പോൾ താമസിക്കാനുള്ള ലാവണ്യ മന്ദിരം. പി ആൻഡ് എച്ചിന് ഈ തുരുത്തിൻ്റെ 99 കൊല്ലത്തേക്കുള്ള പാട്ടം നേടിക്കൊടുത്തത് പരമശിവത്തിൻ്റെ പൊളിറ്റിക്കൽ ബ്രെയിൻ. ബോട്ടിയാറിലെ ശ്രീനി എന്ന വിവരം അനുസരിച്ച് ഈ കമ്പനിയുടെ ലക്ഷറി ബോട്ട് 9ാം തീയതി ഓൺ ഡ്യൂട്ടിയിലാണ്. യെസ്, പരമശിവം തൻ്റെ പരമാചാര്യൻ്റെ സ്നേഹ ചികിത്സയ്ക്ക് അരങ്ങൊരുക്കുന്നത് അവിടെ തന്നെ. പരീക്ഷയ്ക്ക് ഹാജരാവാത്തവരുടെ ലിസ്റ്റ് എനിക്കൊന്ന് വേണം. പ്രിൻസിപ്പളിനോട് ഞാൻ പറഞ്ഞോളാം. നമ്മളിപ്പോ ചെന്നത് മല്ലയുടെയും ബെന്നയുടെയും അബിയുടെയും ക്ലാസ് റൂമിലാണ്. ഇന്ന് പരീക്ഷയായിട്ടും അവർ ഹാജരാവാതിരുന്നത് എന്താണ് എന്നാണ് എന്റെ സംശയം. ഇപ്പറഞ്ഞ മല്ലിയും ബെന്നിയും അബിയും പരീക്ഷയ്ക്ക് മാത്രമല്ല മറ്റ് പല ദിവസങ്ങളിലും ആബ്സെന്റ്. പരീക്ഷയ്ക്ക് പോയില്ലേ ഇന്നലെ പറഞ്ഞത്? അതെ സർ. രാജൻ മാത്യു ഡ്യൂട്ടിയിലുണ്ട് സർ. ഹരിഹർജിയുടെ ജീവൻ അപകടത്തിലാണ്. പക്ഷെ അയാൾ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. താനൊരു കാര്യം ചെയ്യണം. ഹരിഹർജി എവിടെ ഉണ്ടാകും? അയാൾ പോകാനിടയുള്ള രഹസ്യ സങ്കേതങ്ങൾ ഏതൊക്കെ എന്നൊക്കെ ഇമ്മീഡിയറ്റ് അന്വേഷിക്കണം. തീർച്ചയായും സർ. വാ കേറ്. സർ, വെൺമണൽ ദ്വീപിലെ ഹാമിൽട്ടൺ റിസോർട്ടിൽ ഹരിഹർജി ചെക്ക് ഇൻ ചെയ്ത വിവരം കിട്ടിയിട്ടുണ്ട്. ഓ ഗോഡ്. ഈ ക്ലോക്ക് 2 മിനിറ്റ് സ്ലോ ആണ്. അല്ല സർ, അത് കറക്റ്റ് ആണ്. റിസോർട്ടിലേക്ക് ലൈൻ കിട്ടുന്നില്ല. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഹലോ, പ്ലീസ് ഹോൾഡ് ഓൺ സർ, മാനേജർ ലൈനിലുണ്ട്. ഹലോ. അതെ, മർഡർ അറ്റംപ്റ്റ് തന്നെ. നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു കുഞ്ഞിനെ പോലും അകത്തേക്ക് കടത്തിവിടരുത്. ഓക്കെ. Is it? You must be vigilant. Sir, we'll be vigilant, sir. Okay. മുറിയിലേക്ക് യാതൊരു കാരണവശാലും ആരെയും പ്രവേശിപ്പിക്കരുതെന്ന് ഹരിഹർജിക്ക് ഉടനെ നിർദ്ദേശം കൊടുക്കണം. നമുക്ക് സുന്ദരികളായ സ്ത്രീകളുടെ കൈകളിൽ ഒരു രേഖയുണ്ട്. അതാണ് വാത്സ്യായന രേഖ. ഹലോ സർ, പോലീസിന് ഒരു അലേർട്ട് മെസ്സേജ് ഉണ്ട്. ആര് വന്നാലും മുറി തുറക്കുകയോ അകത്ത് കയറ്റുകയോ ചെയ്യരുത് സർ. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്. യെസ്. ഹരിഹർജിക്കെതിരെ ഒരു മർഡർ അറ്റംപ്റ്റിനുള്ള സൂചനയുണ്ട്. ദിസ് വേ സർ. ഹരിഹർജി ഇവിടെ സ്യൂട്ടിൽ തന്നെ ഉണ്ട് സർ. കുഴപ്പമൊന്നുമില്ല. ആരെയും കയറ്റി വിട്ടില്ലല്ലോ. ഇല്ല സർ. ആരാ? ഏത് നിലയിൽ? ആ ഡിസേബിൾഡ് ആയിട്ടുള്ള അങ്ങോട്ട് കയറിപ്പോയി. കം ഓൺ ഫാസ്റ്റ്.
സ്പീഡ് ബോട്ടിൽ ആരെങ്കിലും ഇവിടെ വന്ന് ഇറങ്ങിപ്പോന്ന് കണ്ടായിരുന്നു. ഒരു സ്പീഡ് ബോട്ട് വന്നായിരുന്നു, നാലഞ്ച് പിള്ളേരുണ്ടായിരുന്നു. ഇവിടെ ഒരു ഓട്ടോ കിടപ്പുണ്ടായിരുന്നു, കാലി അതിൽ കയറി പോയി. വന്നതിൽ ഒരാള് അത് ഓടിച്ചു പോയി. നമ്പറൊന്നും ഞാൻ നോക്കിയില്ല. ആ വണ്ടിന്റെ മേലെ വല്ല പേരോ സ്റ്റിക്കറോ മറ്റോ കണ്ടതായി ഓർക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഓർക്കുന്നില്ല സാറെ. സാറേ, ആ വണ്ടിയുടെ ബാക്കിൽ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നോട് ഇഷ്ടം കൂടാമോ? Let's
yeah. What's the use in pushing ya? Yeah. Now fussing your back, come on. Breaking down the house, going down the gals, we will make some cheese. Now who's to this? I will pull you back to the flame. If you ask the name, it's better be born. I need a volume and a logan. Puduma pulirum oru logam, nammal thedum oru logam, logam. എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് പിന്നിലെഴുതിയ ഓട്ടോറിക്ഷ. 9-ാം തീയതി പരീക്ഷയ്ക്ക് ഹാജരാവാതിരുന്ന കുട്ടികൾ. അസ്ഥലവിസ്ത എന്ന വാക്ക് 1.5 കാലല്ല ആ നുഴഞ്ഞ കെട്ടക്കാരൻ. Cause I know how to rap. Shake it out from the bottom to the top. Cause I'll never be the clown. Blown out for the crown. Hear me on the stage. We can dance for the day. The song's for the people, made for the people. Never gonna bring on the people. Who cares? It's for the people, for the people. College വിദ്യാർത്ഥികളായ മല്ലി സുരേന്ദ്രൻ, ബെന്നി പോളി, അഭിജിത് വിനായകം, ഓട്ടോ ഡ്രൈവറായ സത്യനാഥ്, ഹെഡ്ലോഡ് വർക്കറായ സുധാകരൻ എന്നിവരാണ് ഈ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലുള്ളത് എന്നതിന് പോലീസിന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഫോർ ദ പീപ്പിളിനും ബൈ ദ പീപ്പിളിനും ശേഷം ഒരു ഓഫ് ദ പീപ്പിളിന്റെ തുടക്കമാണോ സാർ ഇത്? ഒരിക്കലും അല്ല. ഇപ്പോഴത്തെ ഈ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട്. അതാരാണ് എന്നതിനെ കുറിച്ച് പോലീസിന് ചില സൂചനകൾ ഉണ്ടെങ്കിലും തൽക്കാലം വെളിപ്പെടുത്താൻ നിവൃത്തിയില്ല. That's all. വെൽക്കം മിസ്റ്റർ രാജ മാത്യു, വെൽക്കം. നിങ്ങളുടെ വീടാണെന്ന് മറന്നിട്ടില്ല. എങ്കിലും ക്യാൻ ഐ ഓഫർ യു എ ചെയർ? പേടിക്കണ്ട, ഞാൻ ഈ വഴി വന്നപ്പോ വെറുതെ ഒന്നിവിടെ കയറി, അത്രേ ഉള്ളൂ. അപ്പോ അടുക്കള വാതിൽ തുറന്നു കിടക്കുന്ന പോലെ തോന്നി, തള്ളി നോക്കിയപ്പോ തുറന്നു. എങ്കിൽ പിന്നെ നിങ്ങൾ വന്ന് കണ്ടു പോകാന്ന് കരുതി കയറിയിരുന്നു. ഇതിനിടയിലെ ഞാൻ ചെറിയൊരു തുസ്വാതന്ത്ര്യം കാണിച്ചു. കാത്തിരുന്ന് മടുത്തപ്പോ അടുക്കളയിൽ കയറി രണ്ട് ചായ ഇട്ടു. ഐ ഹോപ്പ് യു വിൽ ബി ഹാപ്പി ടു ഷെയർ ദിസ് ലേറ്റ് ടീ ടൈം വിത്ത് മീ. നോ താങ്ക്സ്. ഓക്കേ, നല്ല ചായ. ആ പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ ഭാര്യയെ കൊന്നത് നമ്മുടെ കൊല്ലപ്പെട്ട ഐ ജി, ഐ എം സോറി, അപകടത്തിൽ മരിച്ച ഐ ജി പറഞ്ഞിരുന്നത് പോലെ ബൈ ദ പീപ്പിൾ ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ലേ? ആരും പറഞ്ഞതല്ല, പക്ഷേ ഒരിക്കൽ ബൈ ദ പീപ്പിളിന്റെ ശിങ്കിടികളെന്ന് ആരോപിച്ച് നിങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്ത ക്യാമ്പസ് സ്റ്റുഡൻസുമായി കോളേജിലും മറ്റും ആടി പാടി നടക്കുന്നത് കണ്ടാൽ ഏത് പോലീസുകാരനും ഇത്തരത്തിലൊരു സംശയം തോന്നില്ലേ മിസ്റ്റർ രാജ മാത്യു? ആ ഞാൻ അറിഞ്ഞാണ്. ആ ചുമ്മാ ഒരു പോലീസ് സംശയം ചോദിച്ചോട്ടെ, നമ്മുടെ ഐ ജി കൊല്ലപ്പെടുമ്പോ, ഐ എം സോറി, അപകടത്തിൽ മരിക്കുമ്പോ നിങ്ങൾ ആ അമ്യൂസ്മെന്റ് പാർക്കിൽ ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ നിന്ന് ടി വി കാണായിരുന്നു. ഓ, ഐ ജിയുടെ മരണത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ അല്ലേ? അല്ല, ഒരു ഇംഗ്ലീഷ് ഫിലിം കാണായിരുന്നു. ഓ, ദാറ്റ്സ് ഗുഡ്. ഈ ഇംഗ്ലീഷ് സിനിമ പ്രധാനമായിട്ട് കാണുന്നത് മൂന്ന് കൂട്ടരാ. ഒന്ന് സിനിമക്കാർ, മറ്റൊന്ന് നമ്മൾ പോലീസുകാർ, പിന്നെ കൊടി കെട്ടിയ ക്രിമിനൽസും. ഏതായാലും ഞാൻ ഇറങ്ങുകയാണ്.
മിസ്റ്റർ രാജമാത്യു, അടുക്കള വാതിൽ അടക്കാൻ മറക്കണ്ട. പൂച്ച അകത്ത് കയറുന്നത് അടുക്കള വാതിൽ വഴിയാ. ചിലപ്പോ പൂച്ച പുറത്ത് ചാടുന്നത് മാവഴിയാവും. ഇന്റലിജൻസ് അങ്ങനെ പലതും പറയും എന്ന് കരുതിയ ഒരു സാമൂഹ്യ പ്രവർത്തകന് വീട്ടിൽ കുത്തിയിരിക്കാൻ പറ്റുമോ മിസ്റ്റർ നമ്പ്യാർ? ഐ ജി തോമസ് അലക്സാണ്ടർ. ഹരിഹർജി, ഇനി അവരുടെ പട്ടികയിൽ അവശേഷിക്കുന്ന ഒരേ ഒരാൾ നിങ്ങളാണ്. അവര് വരട്ടെ, അപ്പോൾ എന്നെ രക്ഷിക്കേണ്ട ചുമതല നിങ്ങൾ പോലീസുകാർക്കല്ലേ. നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലെങ്കിൽ സാരമില്ല, ഐ വിൽ മാനേജ് ഇറ്റ്. ഏതായാലും നാളത്തെ ദണ്ഡി സന്ദേശ യാത്രയിലും വൈകുന്നേരത്തെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലും എനിക്ക് പങ്കെടുത്തേ പറ്റൂ. പിന്നെ ഒടയതമ്പുരാനൊന്ന് തീരുമാനിച്ചാല് പിന്നെ നമ്മള് മനുഷ്യര് 1000 അക്ഷോഹിണികളെ ഒന്നിച്ച് അണിനിരത്തിയാലും ഫലം ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാ. എന്റെ കാര്യത്തിലാണെങ്കിൽ പുതിയൊരു ഒടയതമ്പുരാൻ ജനിക്കേണ്ടിയിരിക്കുന്നു. യെസ് യെസ്, യു ആർ റൈറ്റ്. അഡോൾഫ് ഹിറ്റ്ലർ യൂസ് ടു സേ ദാറ്റ്. വരട്ടെ. ഐഡി കാർഡ് ഒരു അത്യാവശ്യ കാര്യത്തിൽ പോകട്ടെ. ദണ്ഡിയാത്രയുടെ 75 വാർഷികാചരണത്തിന്റെ ഭാഗമായി വിവിധ സാമൂഹിക സംഘടനകൾ സംഘടിപ്പിക്കുന്ന ദണ്ഡി സന്ദേശയാത്ര കൊച്ചിയിൽ ആരംഭിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ കടൽത്തീരങ്ങളിൽ നിന്നും കുറുക്കിയ ഉപ്പുമായി റാലിയിൽ പങ്കെടുക്കുന്നവർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ദണ്ഡി സന്ദേശയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വണ്ടികളൊന്നും വിടരുത്, ഓക്കെ? ജാഥയുടെ കൂടെ തന്നെ മൂവ് ചെയ്യണം. ഇതെവിടുന്ന് വരുന്ന മാർച്ച? ഇതെവിടുന്ന് വരുന്ന മാർച്ച? മട്ടാഞ്ചേരി ആണെന്ന് തോന്നുന്നു.